തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ തിരിച്ചടിയിൽ നേട്ടമുണ്ടാകുന്നത് പി സി ജോർജിന്. പൂഞ്ഞാറിന്റെ എം എൽ എയെ യു ഡി എഫിലെടുക്കാൻ സാധ്യതയുണ്ട്. പി സി തോമസിനും സാധ്യത തെളിയുകയാണ്. യു ഡി എഫിനോട് അടുക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന പി സി ജോർജ്, പി സി തോമസ് എന്നിവരുടെ കാര്യം 11-ന് ചേരുന്ന മുന്നണി നേതൃയോഗത്തിൽ ചർച്ച ചെയ്തേക്കും. കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും തദ്ദേശത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കവും. ബി ജെ പിയുമായി സഹകരിച്ച രണ്ടു പേരാണ് പി സി ജോർജും പി സി തോമസും. ഇതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ ഇവരുടെ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കൂ. പി സി തോമസ് ഇപ്പോഴും ബി ജെ പിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിട്ടില്ല. വാജ്പേയ് സർക്കാരിൽ മന്ത്രിയായ പി സി തോമസ് എൻ ഡി എയുടെ ബാനറിൽ മൂവാറ്റുപുഴയിൽ മത്സരിച്ച് എം പി ആവുകയും ചെയ്തു. പി സിയും ഇടക്കാലത്ത് ബി ജെ പിക്കൊപ്പമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനു വേണ്ടി പരസ്യമായി നിന്ന നേതാവായിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പി സി ജോർജിനോട് താൽപ്പര്യമില്ല. ബാർക്കോഴയിലൂടെ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയ ജോർജിനെ മുന്നണിയിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട്. എന്നാൽ തദ്ദേശത്തിലെ തിരിച്ചടിയോടെ പി സിയുടെ ആവശ്യമുണ്ടെന്ന് രമേശ് ചെന്നിത്തല വീണ്ടും നിലപാടെടുക്കുകയായിരുന്നു. ഇനി മുസ്ലിം ലീഗിന്റെ നിലപാടാകും നിർണായകമായി തീരുക. പി സി ജോർജിനെ കൊണ്ടുവരുന്നത് മുസ്ലിം വോട്ടുകളെ അകറ്റുമോ എന്ന ആശങ്കയും ലീഗിനുണ്ട്. എന്നാൽ ഇതിന് അടിസ്ഥാനമില്ലെന്നാണ് ചെന്നിത്തലയുടെ വാദം. പൂഞ്ഞാറിൽ ജില്ലാ പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് പി സിയുടെ മകൻ ഷോൺ ജോർജാണ്. മുസ്ലിം പിന്തുണയില്ലാതെയായിരുന്നുവെങ്കിൽ ഷോൺ ജയിക്കില്ല എന്നായിരുന്നു ചെന്നിത്തലയുടെ വാദം. പൂഞ്ഞാറിലെ ഷോണിന്റെ വിജയമാണ് പി സിക്ക് ഗുണകരമായതും. ഇതോടെ ഒറ്റയ്ക്ക് പൂഞ്ഞാറിൽ ജയിക്കാൻ ഇനിയും തനിക്കാകുമെന്ന് പി സി തെളിയിച്ചു. കേരള കോൺഗ്രസിലെ മറ്റൊരു പി സിയായ പി സി തോമസിനും സാഹചര്യം അനുകൂലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ യു ഡി എഫിന്റെ ഭാഗമാകാൻ ഇരു നേതാക്കളും താൽപ്പര്യം പ്രകടിപ്പിച്ചെങ്കിലും പക്ഷേ ഘടകകക്ഷികളായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. എന്നാൽ ജോസ് കെ മാണി വിഭാഗം യു ഡി എഫ് വിട്ടുപോയത് മധ്യകേരളത്തിൽ ദോഷം ചെയ്തു എന്ന് അനുമാനം ഉള്ളതിനാൽ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഈ നേതാക്കളെ മാറ്റി നിർത്തരുതെന്ന വാദം ഉയർന്നിട്ടുമുണ്ട്. ഇതാണ് പി സി തോമസിനും ഗുണകരമാകുന്നത്. പി സി തോമസിന് മത്സരിക്കാൻ ഒരു സീറ്റ് നൽകും. പി സിക്ക് രണ്ട് സീറ്റ് നൽകേണ്ടി വരുമെന്ന് യു ഡി എഫിന് അറിയാം. മകൻ ഷോണിന് വേണ്ടിയും പി സി സീറ്റ് ചോദിക്കും. പൂഞ്ഞാറിലെ സിറ്റിംഗ് എം എൽ എ ആയ ജോർജിനെ സ്വീകരിക്കുന്നതിൽ ആ മേഖലയിലെ ഒരു എം പി ഉടക്കിടുന്നുണ്ടെങ്കിലും ഓരോ സീറ്റും നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പിൽ ജോർജിന്റെ സഹായം ഉറപ്പാക്കുന്നതാകും ബുദ്ധിയെന്ന് ചിന്തിക്കുന്നവർ ഏറെയാണ്. പൂഞ്ഞാറിന് പുറമെ പാലായിലും ജോർജിന് സ്വാധീനമുണ്ട്. പാലായിലും മത്സരിക്കാൻ പി സി തയ്യാറുമാണ്. പാലായിലേക്ക് പി സി തോമസും മികച്ച സ്ഥാനാർത്ഥിയാണ്. എൻ സി പിയുടെ യു ഡി എഫ് പ്രവേശനവും പരിഗണിക്കുന്നുണ്ട്. മാണി സി കാപ്പൻ യു ഡി എഫിലെത്തിയാൽ പാലാ സീറ്റ് എൻ സി പിക്ക് നൽകും. പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കാപ്പൻ മത്സരിച്ചാൽ ജോർജിന്റെ പിന്തുണ നിർണായകമാകും. പൂഞ്ഞാറിൽ ജോർജോ മകൻ ഷോണോ സ്ഥാനാർത്ഥിയാകും. പി സി തോമസിന് കാഞ്ഞിരപ്പള്ളി സീറ്റ് നൽകിയേക്കും. അത് സംഭവിച്ചാൽ പി ടി ചാക്കോയുടെ മകൻ പി സി തോമസും കെ നാരായണക്കുറുപ്പിന്റെ മകൻ എൻ ജയരാജും തമ്മിലുള്ള മത്സരത്തിന് കാഞ്ഞിരപ്പള്ളി വേദിയായേക്കാം.